Before going into this content further, if you are new to this channel, please like, share and subscribe. Hello friends, welcome to this new session. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മാൻ പവർ പ്ലാനിങ്ങിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയും. ഇത് നമ്മുടെ എൻറ്റയർ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ജോബ് അനാലിസിസ് ആണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്തു. ഇത് സെക്കൻഡ് സ്റ്റെപ്പ്. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ക്വാണ്ടിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് വി ആർ ഫോക്കസിങ് ഓൺ ഡിറ്റർമൈനിങ് ദി ക്വാണ്ടിറ്റി റിക്വയർഡ്. നമുക്ക് എത്ര ആൾക്കാരെ ആവശ്യമുണ്ട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ രണ്ട് കാര്യങ്ങൾ, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഓഫ് ദി കൈൻഡ് ഓഫ് പീപ്പിൾ വി വോണ്ട്, അത് ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു ഓർഗനൈസേഷനും. കറക്റ്റായിട്ടുള്ള ആൾക്കാരും വേണം, കറക്റ്റായിട്ടുള്ള എണ്ണവും വേണം. ഓക്കെ, സോ നമ്മൾ ബേസിക് ഡെഫിനിഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ഡൂയിങ് ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം, ഇടയ്ക്കിടയ്ക്ക് മാനേജ്മെൻറ് കൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ പറയാറുണ്ട്. അതിൻ്റെ ആ റൈറ്റ് നമ്പർ ഓഫ് പീപ്പിളിൻ്റെ കാര്യമാണ് നമ്മൾ മാൻ പവർ പ്ലാനിങ്ങിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ബിഫോർ സെലക്ടിങ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പൊസിഷൻ, ദ ക്വാണ്ടിറ്റി ഓഫ് പേഴ്സൺ റിക്വയർഡ് മസ്റ്റ് ബി ഡിറ്റർമൈൻഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റൈറ്റ് തരം, എന്ത് കറക്റ്റ് ക്വാളിറ്റി ഓഫ് ആൾക്കാരും ഈ പറഞ്ഞിട്ടുള്ള എപ്പോഴാണ് ആവശ്യമെന്നുള്ളതൊക്കെ അത് ഡിസൈഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ എത്ര ആൾക്കാരെയും കൂടി ആവശ്യമുണ്ട് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഡെഫിനിഷൻ. ഈ ബി ഗൈസിലെ ഡെഫിനിഷൻ ആണ്, മാൻ പവർ പ്ലാനിങ് ഇസ് ദ പ്രോസസ് including forecasting, developing and controlling by which a firm ensures it has the right number of people and the right kind of people at the right places at the right time doing work which they are economically most useful. Okay, let's our entire definition corporate definition aanu, and we look at another definition also. Bruce P. Coleman's definition und, that's a simple definition, but I think meaning, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡെയ്ലസ് ബീച്ചിൻ്റെയാണ്. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ആൻഡ് അഷ്വറിങ് ദാറ്റ് ദി ഓർഗനൈസേഷൻ വിൽ ഹാവ് ആഡിക്വേറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് പേഴ്സൺസ് അവൈലബിൾ അറ്റ് പ്രോപ്പർ ടൈംസ് പെർഫോമിംഗ് ജോബ് വിച്ച് മീറ്റ് ദി നീഡ്സ് ഓഫ് ദി എൻ്റർപ്രൈസ് ആൻഡ് വിച്ച് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ ഫോർ ദി ഇൻഡിവിജ്വൽ ഇൻവോൾവ്ഡ്. നൗ ആ എൻറ്റയർ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇസ് റിലേറ്റഡ് വിത്ത് ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ്സ്. ഭാവിയിൽ എത്ര ആൾക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളത്, അതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ദ നീഡ്സ് ആണ്. ഓക്കെ, എത്ര ആൾക്കാരെ ആവശ്യം വരും എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, it helps with manpower plan, with the help of manpower planning proper recruitment and selection procedure can be developed. നമുക്ക് എത്ര ആൾക്കാരെ ആവശ്യമുണ്ട് എന്ന് നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു കണക്കുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും നടത്താൻ എളുപ്പമായിരിക്കും. ഇൻ തേർഡ് വൺ, ഇറ്റ് എൻഷുവേഴ്സ് ഓപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് മാൻ പവർ. ഈ മാൻ പവർ പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എടുക്കൽ എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 100 എംപ്ലോയി ആണ്, നമുക്ക് ആവശ്യം ചിലപ്പോൾ 200-300 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് തരം എംപ്ലോയീസ് ഉണ്ട്, എന്തൊക്കെ കഴിവുള്ള എംപ്ലോയീസ് ഉണ്ട്, ക്വാളിറ്റി, പിന്നെ എന്താ പറയുക, എബിലിറ്റീസ്, അതൊക്കെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇറ്റ് എൻഷുവേഴ്സ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, അത് പറഞ്ഞിരേണ്ട ആവശ്യമില്ല. എംഫസിസ് ഓൺ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്. നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ഒരു ഇൻറ്റീരിയർ ലുക്കിംഗ് പരിപാടിയും കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഫോർകാസ്റ്റിംഗ്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ എൻവയൺമെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യും. കാരണം എത്ര ആൾക്കാരെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ഒരു ബിസിനസ് പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ വി നീഡ് അബൌട്ട് ഇമാജിൻ ഒരു 100 ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് വെച്ചോ. ഓക്കെ, പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി 50 ഉള്ളോ. പക്ഷേ അതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിയൊരു അഡീഷണൽ 100 ആക്കാനായിട്ട് ഇനിയൊരു അഡീഷണൽ 50 വേണമല്ലോ. ഈ അഡീഷണൽ 50 അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ദെൻ മാൻ പവർ പ്ലാനിങ് മേ ബി ഷോർട്ട് ടേം ഓർ ലോങ് ടേം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് സമറൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, സോ അടുത്ത് വരുന്നത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എന്തുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അത്യാവശ്യം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വായിച്ചു വിടാം. ഫസ്റ്റ് വൺ, എക്സ്പാൻഷൻ ഓഫ് എ പ്ലാൻ. നമ്മൾ എപ്പോഴെങ്കിലും ഓർഗനൈസേഷൻ
അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഫീസോ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് നിർബന്ധമാണ്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മെനി എംപ്ലോയീസ് വി ഹാവ്, വാട്ട് കൈൻഡ് ഓഫ് എംപ്ലോയീസ് വി ഹാവ്, വാട്ട് ആർ ആർ ഫ്യൂച്ചർ നീഡ്സ്, അതിൻ്റെ ബേസിസിൽ ആ ഏതൊക്കെ തരത്തിലുള്ള എംപ്ലോയീസ് എത്ര എണ്ണം വെച്ചിട്ട് നമുക്ക് വേണ്ടി വരും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. ദെൻ സെക്കൻഡ് നീഡ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ഇസ് റിട്ടയർമെൻറ്സ് ആൻഡ് വേക്കൻസീസ്. ഗിവൺ എനി ഇയർ, ഏതെങ്കിലും ഒരു കൊല്ലം എടുക്കുകയാണെങ്കിൽ യു വിൽ ഹാവ് ഐദർ റിട്ടയർമെൻറ്റ്സ്, ഡെത്ത്, പീപ്പിൾ ബീയിങ് സിക്ക്, ആബ്സെൻ്റീസം, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കാരണം നമ്മൾ ഡിസ്മിസ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നതാണ് ഓർഗനൈസേഷനിൽ, ട്രാൻസ്ഫർ ചെയ്യുക. സോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ വി നീഡ് പീപ്പിൾ ഇൻ പ്ലേസ് ഓഫ് ദം, ഓക്കെ, എവിടെയെങ്കിലും നമുക്കൊരാളെ വേറെ ആവശ്യം വരും. സോ അതിന് വേണ്ടിയിട്ട് ദെൻ റിഡക്ഷൻ ഓഫ് ലേബർ ടേൺ ഓവർ, റിഡക്ഷൻ ഓഫ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സിംപ്ലി മീൻസ് ദി റേറ്റ് അറ്റ് വിച്ച് എംപ്ലോയീസ് ലീവ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ദി റേറ്റ് അറ്റ് വിച്ച് എംപ്ലോയീസ് ലീവ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, നൗ ഭയങ്കര ഹൈ ആയിട്ടുള്ള ലേബർ ടേൺ ഓവർ ഉള്ള ഓർഗനൈസേഷൻസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇറ്റ്സ് ആ കോസ്റ്റുകൾ, നോട്ട് ജസ്റ്റ് കോസ്റ്റ്, അവരുടെ ഫങ്ഷനാലിറ്റിയും ബുദ്ധിമുട്ടിലാവും. അപ്പം ഈ പറഞ്ഞിട്ടുള്ള പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ വി ഡു അൻ ഇൻറ്റേർണൽ ഇൻട്രസ്പെക്ഷൻ എന്ന് മാത്രമല്ല നമ്മുടെ എക്സ്റ്റേണൽ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് എല്ലാ കൊല്ലവും ഇത്ര എണ്ണം വെച്ചിട്ട് ആൾക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു നമ്പർ, ഒരു വാല്യൂ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഹയറിങ് പ്രോസസ്സ് നടത്താൻ എളുപ്പമാണ്. ഓക്കെ, റിഡക്ഷൻ ഇൻ ലേബർ കോസ്റ്റ്, റിഡക്ഷൻ ഇൻ ലേബർ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ സിറ്റിങ്ങിൽ ചിലപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ എംപ്ലോയീസിന് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ എടുക്കാൻ പറ്റും. മാത്രമല്ല പ്ലാൻഡായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ധൃതി പിടിച്ച് നമ്മൾ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി, ആ ടൈപ്പ് ഓഫ് ക്വാളിറ്റി നമുക്ക് കിട്ടിയെന്ന് വരില്ല ഇൻ ടേംസ് ഓഫ് ലേബർ. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ പ്ലാൻഡായിട്ടാണ് കാര്യങ്ങൾ നടത്തി, കുറച്ച് നാൾ നിർത്തിയിട്ടാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി സ്റ്റാഫിനെ കിട്ടും. ഓക്കെ, ദെൻ അൺഇൻട്രപ്റ്റഡ് പ്രൊഡക്ഷൻ, ലൈക്ക് ഐ ഹവ് സെഡ്, അൺഇൻട്രപ്റ്റഡ് പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ ട്രെയിനിങ് ഉള്ള സ്റ്റാഫ് വേണം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാഫ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഹീ ക്വിറ്റ്, ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള എംപ്ലോയി ചിലപ്പോൾ ക്വിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരം ആ എംപ്ലോയിക്ക് പകരം വേറൊരാളെ ഹയർ ചെയ്തിട്ട് ആളെ ട്രെയിൻ ചെയ്തെടുക്കണം. സോ മുൻകൂട്ടി നമുക്കറിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉണ്ടല്ലോ, ദെൻ നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ആളെ ഹയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ട്രെയിനിങ് പീരീഡിന് വേണ്ടി പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് ഗുഡ് ആൻഡ് എഫക്റ്റീവ് എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ്. എഫക്റ്റീവ് മാൻ പവർ പ്ലാനിങ് ഹെൽപ്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ടു അവോയ്ഡ് പ്രോബ്ലംസ് ഇൻ ദ ഫ്യൂച്ചർ വിത്ത് റിഗാർഡ് ടു എക്സസ് എംപ്ലോയീസ്. പലപ്പോഴും നമ്മൾ ഓർഗനൈസേഷനിൽ നമ്മൾ എംപ്ലോയീസ് അധികമാണോ, അത് എംപ്ലോയീസ് കറക്റ്റാണോ, ആവശ്യത്തിലുള്ളതുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ വിട്ടുപോകേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ എക്സസ് എംപ്ലോയീസ് ചിലപ്പോൾ ഉണ്ടാവും. എക്സസ് എംപ്ലോയീസിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ശമ്പളം കൊടുക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ വെറുതെ കൊടുക്കുന്നതല്ല, പക്ഷേ ശരിക്കും 10 ആൾ ചെയ്യേണ്ട ജോലി നമ്മൾ 12 ആൾക്കാരെ വെച്ച് ചെയ്യുമ്പോൾ 2 ആൾക്കാരവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം പറ്റുമെന്ന് പറയില്ല, അല്ലെങ്കിൽ അൺനെസസറിയാണ് അവിടെ. ഓക്കെ, അപ്പോൾ ആ 2 പേരെ നമുക്ക് പെട്ടെന്ന് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അതും ഇഷ്യൂ ആണ്. കാരണം ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പിരിച്ചുവിടൽ ഇസ് ഡിസ്മിസൽ അല്ലെങ്കിൽ കിക്കിംഗ് ദ ഓർ ദി ഓർഗനൈസേഷൻ ഇസ് ആക്ച്വലി ഒരു നെഗറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ റാദർ ദൻ ദാറ്റ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കാണ്ടിരിക്കാൻ ഈ പറഞ്ഞിട്ടുള്ള മാൻ പവർ പ്ലാനിങ് ഇസ് വെരി ഗുഡ്. ഓക്കെ, ഇൻട്രഡക്ഷൻ ഓഫ് ഫ്രഷ് ബ്ലഡ് ഇൻ ദി ഓർഗനൈസേഷൻ ടൈംലി മാനറിൽ, പുതിയ, കാരണം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ചിലപ്പോൾ സ്റ്റാഗ്നേറ്റ് ചെയ്ത് പോകും. അപ്പോൾ സമയാസമയങ്ങളിൽ നമുക്കൊരു പുതിയ ഡ്രൈവ് കിട്ടാൻ വേണ്ടിയിട്ട്, പുതിയ ആൾക്കാരെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള മാൻ പവർ പ്ലാനിങ് ഇസ് ഗുഡ്. ദെൻ ഡിറ്റർമൈനിങ് ദി ഷോർട്ടേജ് ആൻഡ് സർപ്ലസ്, നമുക്ക് 2 സിറ്റുവേഷൻ അപകടമാണ്. ഒന്ന് ഷോർട്ടേജ്, ഒന്ന് സർപ്ലസ്. ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ പോകും. ഓക്കെ, പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ നടത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം കാര്യങ്ങൾ എന്തെങ്കിലും ഇൻട്രപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വിച്ച് ക്യാൻ ബി കോസ്റ്റ്ലി ഫോർ അസ്. സർപ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് മോർ ദൻ വാട്ട് യു റിക്വയർ. നേരത്തെ പറഞ്ഞ പോലെ 10 ആവശ്യത്തിന് 12 എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതാണ് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ സർപ്ലസ് ഇസ് ആക്ച്വലി ഓൾസോ ബിഗ് പ്രോബ്ലം ഫോർ അസ്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്
ആക്യുറേറ്റ് അസസ്മെൻറ്റ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്. എത്രയാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഒരു ഒബ്സർവേഷൻ, ഓക്കെ, അനലൈസിസ്. ആ കൃത്യമായിട്ടുള്ള അനാലിസിസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രയാണ് നമ്മുടെ റിക്വയർമെൻറ്റ്സ്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഈ എത്ര ക്വാണ്ടിറ്റി എന്ന് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ ക്വാളിറ്റികളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന പോസ്റ്റിലേക്ക് ഇന്ന ടൈപ്പ് ഓഫ് ആൾക്കാരെ ആവശ്യമുണ്ട്, ഇന്ന ഇന്ന ക്വാളിറ്റീസ് ഉള്ള ആൾക്കാർ, ഓക്കെ. അത് നമ്മുടെ ജോബ് അനാലിസിസ് വഴി നമുക്ക് കിട്ടും, ഓക്കെ. നമ്മുടെ അവിടെ എന്തൊക്കെ തരം ജോബ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ജോബ് അനാലിസിസ് വഴി കിട്ടുന്നത് അത് ജോബ് ഡിസ്ക്രിപ്ഷൻ, അത് കഴിഞ്ഞിട്ട് ജോബ് സ്പെസിഫിക്കേഷൻ കിട്ടും. അതിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്ലാനിങ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. നമ്മുടെ കയ്യിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ ഒപ്റ്റിമമായിട്ട് നല്ല മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ദെൻ ഇൻവെൻട്രിങ് പേഴ്സൺ, തേർഡ് വൺ. തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെൻട്രിങ് ദി പേഴ്സണൽസ്, നമ്മുടെ പേഴ്സണൽ ഇൻവെൻട്രി ചെയ്യുക. ഇൻവെൻട്രി ചെയ്യുക എന്ന് പറയുമ്പോൾ കണക്കെടുക്കുക, നമ്മുടെ കയ്യിലിപ്പോൾ എത്രയുണ്ട്, എന്തൊക്കെ തരം എംപ്ലോയീസ് നമ്മുടെ കയ്യിലുണ്ട്, എന്തൊക്കെ ക്വാളിറ്റീസ് ഉള്ള എംപ്ലോയീസ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, വോട്ട് എത്ര, ഇപ്പോൾ പത്ത്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 50 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ 50 എംപ്ലോയീസിൽ ഇന്ന ഗ്രേഡുള്ള, ഇന്ന ജോബ്സ് ചെയ്യുന്ന, ഇന്ന ക്വാളിറ്റി ഉള്ള ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇവാലുവേഷൻ നടത്താൻ പറ്റും, ഈ ജോബ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വെച്ചിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് വെച്ചിട്ട്, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ഫോർ ഇൻ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം വൺസ് വി പ്ലാൻഡ് ആൻഡ് വൺസ് വി ബേസ്ഡ് ഓൺ ദി ജോബ് അനാലിസിസ് ദാറ്റ് വി ഡൺ, വി ഡു ദിസ് പ്ലാനിങ് അപ്പോൾ ഈ പ്ലാൻ ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൾക്കാർ എന്ത് തരം എന്നുള്ളത് വളരെ ഡിഫൈൻഡ് ആണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ആൾക്കാർ നമുക്ക് ഇന്ന ടൈപ്പ് ഓഫ് ആൾക്കാർ ഇന്ന ഇന്ന എണ്ണത്തിൽ വേണം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അവർക്കത് തപ്പിയെടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങളോട് പറയണ, യു ഹാവ് ടു ഫൈൻഡ് ദിസ്, ഓക്കെ, ഒരു റൂമിലേക്ക് ചെന്നിട്ട് യു ഹാവ് ടു ഫൈൻഡ് എ ബോൾ, ഓക്കെ, ഇന്ന സൈസ് വലുപ്പത്തിലുള്ള ബോൾ വേണം എന്നോട് പറഞ്ഞു, ഓക്കെ, മേ ബി ഒരു ടെന്നീസ് ബോളിൻ്റെ സൈസിലുള്ളൊരു ബോൾ വേണം എന്ന് പറഞ്ഞു, ഓക്കെ. യു ഗോ ടു എ റൂം, ഒരു കുട്ടിയുടെ റൂമിലേക്ക് ചെല്ലുന്നു, നിറച്ച് ബോളുകളാണ്, പക്ഷേ നമ്മൾ നോക്കുന്നത് എന്താ, വളരെ സ്പെസിഫിക്കായിട്ട് ടെന്നീസ് ബോളിൻ്റെ വലുപ്പത്തിലുള്ള ബോളാണ് നമ്മൾ നോക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈസിയർ. ഓൺ ദി അതർ ഹാൻഡ്, ഒരു വലിയൊരു റൂമിലേക്ക് ഞാൻ ബോൾ, കുറേ ബോളുകളുള്ള റൂമിലേക്ക് ചെന്നിട്ട് ഒരു ബോൾ എടുത്തുകൊണ്ട് പോകാം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വേഗ്, കാരണം ആ റൂമിനകത്തൊരു 100 ബോൾസ് ഉണ്ടാവും, ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു അവോയ്ഡ് ഇൻട്രപ്ഷൻസ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻസിൻ്റെ ഇൻട്രപ്ഷൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട്, അത് എന്ത് വേണമെങ്കിലാവാം, ഈ പറഞ്ഞിട്ടുള്ള പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഡിസ്മിസൽ, ആബ്സെൻറ്റീസം, അങ്ങനത്തെ എന്തെങ്കിലും റിട്ടയർമെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഇതായിരിക്കും. പക്ഷേ ഒരു കാരണവശാലും പ്രൊഡക്ഷൻ നിന്ന് പോകാണ്ടിരിക്കാൻ നമുക്ക് ഇത് നിർബന്ധമാണ്. ദെൻ ടു അസസ് ദി സർപ്ലസ് ആൻഡ് ഷോർട്ടേജസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നമ്മുടെ കയ്യിലുള്ള എംപ്ലോയീസിൻ്റെ കണക്കെടുത്തിട്ട് എക്സ്ട്രാ എംപ്ലോയീസ് ഉണ്ടോ അതോ ഷോർട്ടേജ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യാനായിട്ട്. ദെൻ ടു മീറ്റ് ദ നീഡ്സ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാം. കമ്പനി ഗ്രോ ചെയ്യാനുള്ള വല്ല പദ്ധതികളുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് പലപ്പോഴും ആൾക്കാരെ ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ ലെറ്റ്സ് ലുക്ക് ദി ടൈപ്സ് ഓഫ് മാൻ പവർ പ്ലാനിങ്. ബേസിക് ആയിട്ട് പറഞ്ഞെങ്കിൽ മാൻ പവർ പ്ലാനിങ് രണ്ട് തരമുണ്ട്, രണ്ട് ടൈപ്സ് ഉണ്ട്. ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ്ങും ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങും. ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് യൂഷ്വലി ഹാപ്പൻസ് വിത്തിൻ ദിസ് ടൈം ഫ്രെയിം ഓഫ് 1 to 2 years. ഓക്കെ, 1 to 2 വരെയുള്ള കൊല്ലം ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം നടക്കുന്നതാണ്. ദെൻ ഈ പറഞ്ഞിട്ടുള്ള ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റിംഗ് എക്സിസ്റ്റിംഗ് നമ്പേഴ്സ് ഓഫ് എംപ്ലോയീസ് വിത്ത് ദെയർ പ്രസൻറ്റ് ജോബ്സ്. നമുക്ക് ഷോർട്ട് ടേമിൽ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് നടത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഉള്ള എംപ്ലോയീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന, അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഇതിന് വരുന്നത്. ഓക്കെ, നമുക്ക് ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ്, നമുക്ക് പെട്ടെന്ന് ആളെ ഹയർ ചെയ്ത് ട്രെയിൻ ചെയ്തവർക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉള്ള എംപ്ലോയീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് ശരിക്കും രണ്ട് സിറ്റുവേഷൻസിൽ നമുക്ക് സംസാരിക്കാം. അത് യു ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ് ഇൻ 2 situations. ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, വെൻ എംപ്ലോയീസ് ആർ ലെസ് ക്വാളിഫൈഡ് ഇൻ കമ്പാരിസൺ ടു ദി ജോബ് സ്പെസിഫിക്കേഷൻ. ഒരു എംപ്ലോയി എടുക്കുക, ആ എംപ്ലോയ് ചെയ്യുന്ന ജോബിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം, ഓക്കെ, ആൻഡ് ദി എംപ്ലോയീസ് ലെസ് ക്വാളിഫൈഡ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? 1, എംപ്ലോയിക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. 2, ഈ പറഞ്ഞിട്ടുള്ള എംപ്ലോയിക്ക് ജോബ് താല്പര്യമില്ലെങ്കിൽ വേറെ ജോബിലേക്ക് മാറ്റി കൊടുക്കുക.
ജോബ് റൊട്ടേഷൻ അതിനെ വിളിക്കുന്നതാണ്. ദെൻ തേർഡ് വൺ, ട്രാൻസ്ഫർ മസ്റ്റ് ബി ഗിവൻ ടു എംപ്ലോയീസ് ടു അഡ്ജസ്റ്റ് വിത്ത് അവൈലബിൾ ജോബ്സ്. വേറെ ജോബുകൾ അവൈലബിൾ ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അസിസ്റ്റൻസ് ക്യാൻ ബി പ്രൊവൈഡഡ്. ഒരു ജോബ് ഈ പറഞ്ഞ ജോബ് ചെയ്യാനായിട്ട് അസിസ്റ്റൻറ്റുകളെ കൊടുക്കാം. ക്ലിയർ? ദിസ് ഇസ് വാട്ട് ഷുഡ് ബി ഡൺ വെൻ ദി എംപ്ലോയീസ് ആർ ലെസ് ക്വാളിഫൈഡ്. ഓക്കെ, നൗ ഹൈലി ക്വാളിഫൈഡ് എംപ്ലോയീസ് ഇൻ കമ്പാരിസൺ ടു ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ്സ് ഇപ്പോൾ ജോബ് സ്പെസിഫിക്കേഷൻ പറയാണ് നമുക്ക് പത്താം ക്ലാസ്സും നമ്മൾ പറയില്ലേ പത്താം ക്ലാസ്സും ഗുസ്തി മതി ഈ പറഞ്ഞിട്ടുള്ള ജോബിന്. ഓക്കെ, പക്ഷേ ദി എംപ്ലോയി ഈസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഓക്കെ, എംപ്ലോയി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ജോബ് എൻലാർജ്മെൻറ്റ് ചെയ്യാം, ജോബ് എൻറിച്ച്മെൻറ്റ് ചെയ്യാം. നമുക്ക് നിങ്ങൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള നേരത്തെ സെഷനിൽ പഠിച്ചിട്ടുള്ള ജോബ് എൻലാർജ്മെൻറ്റ് എന്താണ്? അഡീഷണൽ ജോബ് കൊടുക്കുക. ഓക്കെ, പ്ലെയിൻ ആൻഡ് സിമ്പിൾ ആ ഉള്ള ജോബിനെ കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 14 മണിക്കൂർ എടുക്കേണ്ടതിന് പകരം 16 മണിക്കൂർ എടുക്കുക ക്ലാസ്സുകൾ. ഒരു ലെക്ചറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, ജോലിക്ക് വ്യത്യാസം വരുന്നില്ല, എണ്ണം വോളിയം കൂട്ടുക എന്ന് മാത്രമുള്ളത്. ദെൻ ചേഞ്ച് ദ ജോബ്. ചിലപ്പോഴൊക്കെ ജോബ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകും. പ്രൊമോഷൻസ് കൊടുക്കുക, അഡീഷണൽ ഡ്യൂട്ടീസ് കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലും ആൾക്ക് എക്സ്പെർട്ടീസ് ഓഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആളുടെ അഡ്വൈസ് ചോദിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ എംപ്ലോയീസിന് നന്നാവും. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ലോങ് ടേം മാൻ പവർ പ്ലാനിങ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു 10-15 years തൊട്ട് അങ്ങോട്ട് ഉള്ള തന്നെയാണ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എലമെൻറ്റ്സ്. ഫസ്റ്റ് വൺ, പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. മാൻ പവർ റിക്വയർമെൻറ്റ്സ് പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവുക എന്നുള്ളത് അസസ് ചെയ്തിട്ട് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന അതിനകത്ത് ചെയ്യുന്ന നമ്മളൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ബേസിസിൽ നമുക്ക് എത്രയാണ് നമ്മുടെ ഭാവിയിൽ ആവശ്യം വരുന്നത് എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനകത്ത് വരുന്ന കൺസിഡർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ലോസ് ഓഫ് മാൻ പവർ ഡ്യൂ ടു റിട്ടയർമെൻറ്റ്, ഡെത്ത്, ട്രാൻസ്ഫർ, റെസിഗ്നേഷൻ, ഡിസ്ചാർജ് ലീവ്സ് എക്സെട്ര. ഓക്കെ, എത്രയാണ് നമ്മുടെ കയ്യിൽ നിന്ന് എംപ്ലോയീസ് നഷ്ടപ്പെടുന്നതിൻ്റെ റേറ്റ്. സെക്കൻഡ് കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ്പാൻഷൻ ഓർ കൺട്രാക്ഷൻ ദ സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ വലുതാവാണോ ചെറുതാവാണോ? ഇസ് ദി ഓർഗനൈസേഷൻ ഗ്രോയിങ് അറ്റ് എ റേറ്റ് ഓഫ് 10%, അതോ ഇസ് ഇറ്റ് ഷ്രിങ്കിങ് അറ്റ് എ റേറ്റ് ഓഫ് 5%? ഏതാണ്? ദെൻ ജോബ് സ്പെസിഫിക്കേഷൻ ഓഫ് ഓർ അനാലിസിസ്. നമ്മൾ നേരത്തെ നടത്തിയ ജോബ്സ് അനാലിസിൻ്റെ ബേസിസ്, ജോബ് അനാലിസിൻ്റെ ബേസിൽ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബേസിസ് നമുക്ക് അതിൻ്റെ ബേസിസ് എടുത്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലോങ് ടേം പ്ലാനിങ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ ഇൻ ദി ഓർഗനൈസേഷൻ. നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെ എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബേസിസിലാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ദെൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ആഫ്റ്റർ അസസ്സിങ് ദി ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് സെലക്ഷനും നടത്തുന്നു. കാരണം ഏറ്റവും ആദ്യം നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ക്രിയേറ്റിംഗ് എ ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കെന്ത് കിട്ടും? നമുക്ക് ഇനി എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ബേസിസിൽ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ നടത്തുക. അതിൻ്റെ ബേസിസിൽ ഈ പറഞ്ഞിട്ടുള്ള ഹയർ ചെയ്തിട്ടുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് എവിടെയൊക്കെയാണ് ഷോർട്ടേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ചെയ്തു കൊടുക്കുക. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി പ്രീ റിക്വിസിറ്റ്സ് ഓഫ് എച്ച് ആർ പ്ലാനിങ്. എച്ച് ആർ പ്ലാനിങ് ചെയ്യണേ തന്നെ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ആ കണ്ടീഷൻസ് അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം ഏതൊരു കാര്യം ചെയ്യുന്നതിനേക്കാളും മുമ്പും, മാനേജ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നതിനേക്കാളും മുമ്പും ദി ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ച സമയത്ത് പ്ലാനിങ് എന്ന ചാപ്റ്ററിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എനി ചേഞ്ച് ഇൻ ദി ഒബ്ജക്റ്റീവ്സ്, എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മാൻ പവർ റിക്വയർമെൻറ്റ്സിലും ചേഞ്ചസ് വരും. സോ ഈ പറഞ്ഞ പുതിയ ഓഫീസ് സെറ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ എന്താ പറയുക, പുതിയ ബ്രാഞ്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഏരിയാസിലേക്ക് നമ്മൾ പെൻട്രേറ്റ് ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പുതിയ സെറ്റപ്പ് ആൾക്കാരെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ദാറ്റ് ചേഞ്ചസ് ദി മാൻ പവർ പ്ലാനിങ്. സെക്കൻഡ് വൺ, എക്കണോമിക് കണ്ടീഷൻസ്. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇക്കോണമി. ഓക്കെ, ചില സമയത്ത് നമ്മളെ എക്കോണമി ബൂമിയും, ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഷ്രിങ്കിയും. ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, എക്കണോമിക് പോളിസി, ഗവൺമെൻറ് പോളിസി, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്ലാനിനെ ബാധിക്കും. ദെൻ തേർഡ് വൺ, എക്സ്പാൻഷൻ പ്രോഗ്രാംസ്. എക്സ്പാൻഷൻ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ വലുതാക്കാനായിട്ടുള്ള പദ്ധതികൾ, അതും നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മാൻ പവർ പ്ലാനിങ്ങിനെ ബാധിക്കും.
ദെൻ നമ്മളിപ്പോഴത്തെ ലേബർ ടേൺ ഓവർ റേറ്റ്. ലേബർ ടേൺ ഓവർ ഇൻഡിക്കേറ്റ്സ് ഹൗ മെനി എംപ്ലോയീസ് ഹാവ് ലെഫ്റ്റ് ആൻഡ് ജോയിൻ ദി ഓർഗനൈസേഷൻ ഡ്യൂറിംഗ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ഈ ലേബർ ടേൺ ഓവർ റേഷ്യോൻ്റെ ബേസിസിൽ നമ്മൾ പലപ്പോഴും ഡിസിഷൻസ് എടുക്കാറുണ്ട്. ദെൻ റെസിഗ്നേഷൻ, റിട്ടയർമെൻറ്റ്, നമ്മുടെ ഓർഗനൈസേഷൻ സംഭവിക്കുന്ന ആൾക്കാർ ഇറങ്ങിപ്പോവാനായിട്ട് പ്രായമായിട്ട് ഒന്ന് റിട്ടയർമെൻറ്റ്, പിന്നെ റെസിഗ്നേഷൻ. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ തേർഡ് റിട്ടയർമെൻറ്റും കൂടി ഉണ്ട്, ഡിസ്മിസൽ. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ കാരണമാണ്. അപ്പോൾ പിന്നെ നോട്ട് ജസ്റ്റ് അത് മാത്രമല്ല, റെസിഗ്നേഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, സെപ്പറേഷൻ, ട്രാൻസ്ഫർ, ലേ ഓഫ് എക്സെട്ര, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, എക്സിസ്റ്റിംഗ് മാൻ പവർ, ഇപ്പോഴുള്ള ആൾക്കാർ ഇൻവെൻ്ററി എടുക്കുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് സെവൻത്ത് വൺ, ഫിക്സേഷൻ ഓഫ് പ്ലാനിങ് പീരീഡ്. പലപ്പോഴും നമ്മൾ ആ ഡിസിഷൻ ടൈം ഇസ് എൻ ഇമ്പോർട്ടൻ്റ് തിങ്. നേരത്തെ നമ്മൾ പഠിച്ചു ടൈപ്സിൽ നോക്കുമ്പോൾ നമുക്ക് ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്. അപ്പോൾ ലോങ് ടേമിൽ എന്താ സംഭവിക്കുന്നത്, ഇറ്റ്സ് എ 10 to 15 ഇയർ പ്ലാൻ. ആ ഒരു ലെങ്ത്തിൽ നോക്കുന്ന, ചിന്തിക്കുന്ന പ്ലാനുകളാണ്. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ആ ഒരു പീരിയഡ്, ടൈം ഫ്രെയിം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ഷോർട്ടായാലും ലോങ് ആയാലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ഫ്രെയിംസ് ഫിക്സ് ചെയ്യണം. ഓക്കെ, സോ ആ ടൈം ഫ്രെയിംസ്, ഇന്ന കാര്യങ്ങൾ ഇന്ന കാര്യത്തിൽ ടൈമിൽ നമ്മൾ നോക്കുന്നു. ഓക്കെ, ആ പീരീഡ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സിൻ്റെ ബേസിസിലാണ്. ഓക്കെ, പോപ്പുലേഷൻ ഗ്രോത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും ഇതിന്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാൻ പവർ സ്റ്റാൻഡേർഡ്സ്. മാൻ പവർ സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഓവർ സ്റ്റാഫിംഗ് ആൻഡ് അണ്ടർ സ്റ്റാഫിംഗ് ആർ ബോത്ത് ഹാംഫുൾ ഫോർ ദി സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് എ ഓർഗനൈസേഷൻ. സോ ഒപ്റ്റിമം മാൻ പവർ സ്റ്റാൻഡേർഡ് ഈസ് ടു ബി ഡിറ്റർമൈൻഡ്. എത്രയാണ് നമ്മുടെ കൃത്യം റിക്വയർമെൻറ്റ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താലേ കാര്യങ്ങൾ നമുക്ക് അണ്ടർ സ്റ്റാഫിങ്ങും ഓവർ സ്റ്റാഫിങ്ങും അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. വാട്ട് ആർ ദി സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്? ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ ഇൻവെൻട്രി. ഓക്കെ, മാൻ പവർ ഇൻവെൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എത്രയുണ്ട്, എത്ര ആൾക്കാരുണ്ട്, എന്തൊക്കെയാണ് അവരുടെ ക്വാളിറ്റീസ്, ആ സ്റ്റോക്കെടുപ്പിനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മാൻ പവർ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി അസസ്മെൻറ്റ് ഓഫ് പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ കേപ്പബിലിറ്റീസ് ഓഫ് എംപ്ലോയീസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള എംപ്ലോയീസിൻ്റെ സ്റ്റോക്കെടുപ്പ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ദിയർ ക്വാളിറ്റി. അതിനകത്ത് നമ്മൾ എംപ്ലോയ നമ്മൾ ചെയ്യുന്ന ആ മാൻ പവർ ഇൻവെൻട്രി പ്രിപ്പറേഷനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡിറ്റർമിനേഷൻ ഓഫ് ദി എംപ്ലോയീസ് ഇൻവെൻട്രി, നമ്മുടെ കയ്യിലുള്ള എംപ്ലോയീസ് എത്രയുണ്ട് എന്നുള്ളത് ഇൻവെൻട്രി എടുത്തു. അവരുടെ അവരെ കാറ്റലോഗ് ചെയ്യുക. കാറ്റലോഗ് ചെയ്യുക എന്ന് വെച്ചാൽ അവരുടെ എബിലിറ്റീസ്, അവരുടെ ക്വാളിറ്റീസ്, അതൊക്കെ കാറ്റലോഗ് ചെയ്യണതിനാണ് നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് അപ്രൈസൽ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വലിനെയും നമ്മൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ദെൻ ലിസ്റ്റിംഗ് ദ പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ എബിലിറ്റീസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ഈച്ച് എംപ്ലോയി. ഓരോ എംപ്ലോയീസിൻ്റെ ഇപ്പോഴത്തെ കഴിവുകൾ എന്തൊക്കെയാണ്, അവരുടെ പൊട്ടൻഷ്യൽ ഏതൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസിലാണ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഫോർകാസ്റ്റിംഗ് ദ മാൻ പവർ നീഡ്സ് ബേസ്ഡ് ഓൺ സെർട്ടൺ, എന്താ പറയുക, ഈ പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ്റെ ബേസിസിൽ, സെയിൽസിൻ്റെ ബജറ്റിൻ്റെ ബേസിസിൽ, വർക്ക് അനാലിസിസ്, ലേബർ ടേൺ ഓവർ, ആബ്സെൻറ്റീസം, ഐഡിൽ ടൈം, ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ ബേസിസിൽ നമ്മൾ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ നീഡ്സ് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് മാൻ പവർ ചാർട്ട്. നോ, മാൻ പവർ ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ദ ചാർട്ട് വിൽ ഷോ ഹൂ വിൽ ബി പ്രൊമോട്ടഡ് ഇൻ ദ കമ്മിങ് ഇയർ, വാട്ട് ആർ ദി നമ്പർ ഓഫ് വേക്കൻസീസ്, ഹൂ വിൽ റിട്ടയർ ദിസ് കമ്മിങ് ഇയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഫോക്കാസ്റ്റിംഗ് നീഡ്സിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ പ്രിപ്പറേഷൻ ഓഫ് മാൻ പവർ പ്ലാൻസ്, ഇതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബോത്ത് ഷോർട്ട് ടേമിലും ലോങ് ടേം പീരീഡിലേക്ക് നമ്മൾ ഈ പ്ലാൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. അടുത്ത് വരുന്നതാണ് ബേസ്ഡ് ഓൺ ദ പ്ലാൻസ്. നമ്മൾ ലോങ് ടേം, ഷോർട്ട് ടേം പ്ലാൻസിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ്, അങ്ങനത്തെ എല്ലാ പരിപാടിയിലേക്കും ഇറങ്ങുന്നു. ക്ലിയർ? സോ ദാറ്റ് ഇസ് ദി പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇനി നമുക്ക് നോക്കേണ്ടത് മാൻ പവർ ഫോക്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്കാണ്. ഓക്കെ, മാൻ പവർ ഫോക്കാസ്റ്റിംഗ്. ഫോക്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ ഫ്യൂച്ചർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് പീപ്പിൾ റിക്വയർഡ് ഓൺ ദ ബേസിസ് ഓഫ് കോർപ്പറേറ്റ് ആൻഡ് ഫംഗ്ഷണൽ പ്ലാൻസ് ആൻഡ് ഫ്യൂച്ചർ ആക്ടിവിറ്റി ലെവൽസ്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മാൻ പവർ ഫോക്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് ചെയ്യുക, വെതർ ഫോക്കാസ്റ്റിംഗ് എന്നിട്ട് പ്രിഡിക്റ്റ് ചെയ്യുക, ഒരു പരിധിവരെ പ്രിഡിക്റ്റ് ചെയ്യുക എത്രയാണ് നമ്മുടെ, എന്തൊക്കെയാണ്, മഴ പെയ്യോ മഴ പെയ്യാതിരിക്കുകയോ, വെയിലുണ്ടാവുമോ കാറ്റുണ്ടാവുമോ എന്നുള്ളതല്ലേ. അതേപോലെ തന്നെയാണ് ഫോക്കാസ്റ്റിംഗ്, ഇവിടെയും മാൻ പവർ ഫോക്കാസ്റ്റിംഗ്. നമ്മൾ ഫ്യൂച്ചർ, ഭാവിയിൽ
ഇത്രയും വേക്കൻസീസ് ഉണ്ടാവും, ഇത്രയും ക്വാളിറ്റി ആൾക്കാരെ ഇത്രയും വേക്കൻസീസ് ഉണ്ടാവും, ഇത്രയും ക്വാളിറ്റി ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനകത്ത് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും അതിനെ ബാധിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. നോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചുമ്പോൾ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒന്ന് കോമ്പറ്റീഷൻ, ഡൊമസ്റ്റിക്കും ഫോറിൻ കോമ്പറ്റീഷൻ, എക്കണോമിക് ക്ലൈമറ്റ്, ഗവൺമെൻറ് പോളിസീസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് ഫാക്ടേഴ്സ്. ഇതൊക്കെ ഓർഗനൈസേഷൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, ഓർഗനൈസേഷൻ്റെ അകത്ത് ബാധിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ബജറ്ററി കൺസ്ട്രെയിൻറ്റ്, നമ്മുടെ കയ്യിലുള്ള ബജറ്റുകൾ. ദെൻ പ്രൊഡക്ഷൻ ലെവൽസ്, എത്ര ലെവൽസ് ഓഫ് പ്രൊഡക്ഷനാണ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ളത്. ദെൻ പുതിയ പ്രോസസ്സുകൾ, നമ്മൾ പുതിയ പ്രൊഡക്ഷൻ എന്താ പറയുക, പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ ടൈപ്പ് ഓഫ് പ്ലാൻ പ്രൊഡക്ഷൻ ലേഔട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ. ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഓർഗനൈസേഷനിലുള്ള എംപ്ലോയി ടേൺ ഓവർ, ആബ്സെന്റീസം, ഡിസ്മിസൽ, ആ ഒരു കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ, നമ്മുടെ പ്ലാൻസ് എന്തൊക്കെയാണ് നമ്മൾ ഗ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ഒരു പരിധിവരെ ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ദോസ് ആർ ദി ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. Now let's look at the uses of manpower planning. Manpower planning-ന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മാൻപവർ പ്ലാനിംഗ് അല്ല, മാൻപവർ ഫോർകാസ്റ്റിംഗിൻ്റെ യൂസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു ക്വാണ്ടിഫൈ ദ നമ്പർ ഓഫ് ജോബ് റിക്വയർഡ്, എത്ര ജോബ് നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് വൺ, ടു ഡിറ്റർമൈൻ ദ സ്റ്റാഫ് മിക്സ് റിക്വയർഡ് ഇൻ ദി ഫ്യൂച്ചർ, ഭാവിയിൽ നമുക്ക് റിക്വയർമെൻ്റ് ഉണ്ട്, റിക്വയർമെൻറ്റിൽ എന്ത് റിക്വയർമെൻ്റ് എത്ര എണ്ണം വെച്ചിട്ട്, ഓക്കെ, ഈ ജോബിന് ഇത്രയും ആൾക്കാർ ആവശ്യമുണ്ട്, ഈ ജോബിന് ഇത്രയും ആൾക്കാർ ആവശ്യമുണ്ട്. ടു അസസ് ദി സ്റ്റാഫ് പാറ്റേൺ നീഡഡ് ഇൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എത്ര എത്ര ആൾക്കാരെ വീതം നമുക്ക് ആവശ്യമുണ്ട്. ദെൻ ടു പ്രിവെൻറ്റ് ഷോർട്ടേജ് ഓഫ് വർക്കേഴ്സ് വെൻ നീഡഡ്, നമുക്ക് ഭാവിയിൽ ഷോർട്ടേജസ് ഉണ്ടാവാതിരിക്കാൻ. പിന്നെ ലീഗൽ റിക്വയർമെൻറ്റ് ഇസ് മെറ്റ്, പലപ്പോഴും ഒരു ഓർഗനൈസേഷന് ബേസ്ഡ് ഓൺ ദി കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ ദി ആർ, അത് ലീഗലി നമ്മൾ ഇത്രയും ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് ആൾക്കാരെ ഹയർ ചെയ്യണം. ഓക്കെ, അതെല്ലാം തന്നെ ഈ പറഞ്ഞിട്ടുള്ള മാൻപവർ ഫോർകാസ്റ്റിങ്ങിൻ്റെ യൂസസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് മാൻപവർ ഫോർകാസ്റ്റിംഗ് ടെക്നീക്സ്, എന്തൊക്കെയാണ് ഫോർകാസ്റ്റിംഗ് ടെക്നീക്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മാനേജറിയൽ ജഡ്ജ്മെൻറ്റ്, റേഷ്യോ, ട്രെൻഡ് അനാലിസിസ്, വർക്ക് സ്റ്റഡി മെത്തേഡ്, മാത്തമാറ്റിക്കൽ മോഡൽസ്. ഓക്കെ, ഇപ്പം മാനേജറിയൽ ജഡ്ജ്മെൻറ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഹെഡ്സിനോട് വിളിക്കുക, ഓരോ ആൾക്കാരുടെ അടുത്തും ഓരോ മാനേജേഴ്സിനോട് ചോദിക്കുക, നിനക്ക് എത്ര ആൾക്കാർ ആവശ്യമുണ്ട്, നിനക്ക് എത്ര ആൾക്കാർ ആവശ്യമുണ്ട്, നിനക്ക് എത്ര ആൾക്കാർ ആവശ്യമുണ്ട്. സിമ്പിൾ, വേറെ ഒന്നുമില്ല അതിനകത്ത്, സിമ്പിളാണ്, ടൈം സേവിങ് ആണ്. ഇറ്റ് ഇസ് ഡൺ ബേസ്ഡ് ഓൺ ദി ആ പറഞ്ഞിട്ടുള്ള ഹെഡ്സിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിലാണ് വരുന്നത്. ഓക്കെ, വർക്ക് ലോഡ്, എഫിഷ്യൻസീസ്, പിന്നെ ഓരോ എംപ്ലോയീസിന് എത്ര വർക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്സിനും അറിയാം, അവരുടെ എംപ്ലോയീസ്, അവരുടെ കീഴിലുള്ള എംപ്ലോയീസ് എത്ര വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, അവരെത്രത്തോളം എഫിഷ്യൻ്റ് ആണ്, അതിൻ്റെ ബേസിസിൽ അവർക്ക് ഇനി എന്തോരോ ആൾക്കാർ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് വണ് റേഷ്യോ ട്രെൻഡ് അനാലിസിസ്. റേഷ്യോ ട്രെൻഡ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് റേഷ്യോസ് നമ്മൾ നോക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ടു സെയിൽസ് ഇൻ ദി ഓർഗനൈസേഷൻ, ഡയറക്ട് വർക്കേഴ്സ് ടു ഇൻഡയറക്ട് വർക്കേഴ്സിൻ്റെ റേഷ്യോ, ഈ റേഷ്യോസിൻ്റെ ബേസിസിൽ നമ്മൾ എത്ര ആൾക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ വർക്ക് സ്റ്റഡി മെത്തേഡ്സ്. വർക്ക് സ്റ്റഡി മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി ഉപയോഗിച്ചിട്ട് ഓരോ ജോബ്സിനെയും ഓരോ ആക്ടിവിറ്റീസിനെയും നമ്മുടെ എൻറ്റയർ വർക്കിംഗ് പ്രോസസ്സിനെ ബ്രേക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ അതിനെ ജോബ്സായിക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇവിടെ വരുന്നതാണ് ഈ ജോബ് ഡിസൈൻ പോലത്തെ സംഗതികൾ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ മോഡൽസ്. മാത്തമാറ്റിക്കൽ മോഡൽസ് നമ്മൾ റിഗ്രഷൻ, ഓപ്റ്റിമൈസേഷൻ മോഡൽസ്, പ്രോബബിലിറ്റി മോഡൽസ് യൂസ് ചെയ്തിട്ട് എത്രത്തോളം ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട്. ഇറ്റ്സ് എ ലിറ്റിൽ എക്സ്പെൻസീവ് മോഡൽ, കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഇറ്റ്സ് എ ലിറ്റിൽ പ്രൈസി. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലിമിറ്റേഷൻ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇനാക്യുറസി. ഇതൊരു എന്താ പറയുക, ഒരു എസ്റ്റിമേഷൻ പോലെയാണ്, ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി. നമുക്ക് വളരെ അറ്റ് എനി ഗിവൻ പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഡിമാൻഡും സപ്ലൈയും ഡിസൈഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സെക്കൻഡ് എലമെൻറ്റ് ഓഫ് സെക്കൻഡ് ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. പലപ്പോഴും എംപ്ലോയീസിന് ഒരു ഫീൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ദേ ആർ ബീയിങ് എക്സ്പ്ലോയ്റ്റഡ് എന്നൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ദേ വിൽ റെസിസ്റ്റ്. തേർഡ് വൺ എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസ് ഇൻ ദ സെൻസ് ആബ്സെൻറ്റീസം, ലേബർ ടേൺ ഓവർ, ടെക്നോളജിക്കൽ ചേഞ്ച്, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്ലാൻസിനെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇൻഎഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മുടെ കയ്യിൽ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ബേസ്ഡ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സെർട്ടൺ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ ഫ്ലോഡ് ആണെങ്കിൽ നമ്മുടെ
റിസൾട്ട്സും ഫ്ലോഡ് ആവും. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അതേപോലെ തന്നെ വി റിയാക്ട് ബേസ്ഡ് ഓൺ ദി ഗിവൻ ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാനും തെറ്റും. ഇറ്റ്സ് സിമ്പിൾ. ഇറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇക്വേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ട്രിപ്പിന് പോവുകയാണ്. ഓക്കെ, കൂടെയുള്ള ആൾ പറയണം എനിക്കെല്ലാം അറിയാതെ, എനിക്ക് റൂട്ട് അറിയാതെ, നോ ഇഷ്യൂ നോ ഇഷ്യൂ. പക്ഷേ നമ്മൾ ഇവിടുന്ന് പോയി തുടങ്ങുമ്പോഴാണ് പകുതി എത്തുമ്പോൾ ലെഫ്റ്റ് പോകുന്നതിൻ്റെ പകരം റൈറ്റ് പോയി ആൾ പറഞ്ഞിട്ട്, വാട്ട് ഹാപ്പൻസ്, വീൽസ് എൻഡ് അപ്പ് സംവെയർ എൽസ് അല്ലേ. സോ ദാറ്റ് ഇൻഫർമേഷൻ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ദെൻ നോൺ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടോപ്പ് മാനേജേഴ്സ്. പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള മാൻ പവർ പ്ലാനിങ്ങിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്സിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഓവർസൈറ്റ് കുറവായിരിക്കും. ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലം. ദെൻ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. എക്സ്ട്രീംലി ഏത് തരം പ്ലാനിങ് ആണെങ്കിലും ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. സോ ഹോപ്പ് യു ആർ ക്ലിയർ ഇൻ ദി കണ്ടന്റ്. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്സ് പ്ലീസ് ലീവ് എ കമൻറ്റ് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ താങ്ക് യു.